ഹലോ വെൽക്കം ബാക്ക് ടു മമ്മ സ്വീ ട്രീ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത് നല്ലൊരു പാൽപ്പേടിൻ്റെ റെസിപ്പിയാണ് നല്ലൊരു സ്വീറ്റാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ് റെസിപ്പി അതും കുറഞ്ഞ സമയവും മതി കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ പാൽപ്പേട തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിരുന്നു അതിലോട്ട് ഞാൻ ഒരു കാൽ കപ്പ് ഈ കപ്പിൻ്റെ മെഷർമെൻറ്റിൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് അപ്പം നമ്മൾ ഏത് കപ്പ് എടുക്കുന്നത് ഏത് എത്ര മെഷർമെൻ്റ് അടുക്കുന്നത് അതനുസരിച്ച് വേണം നമ്മൾ പഞ്ചസാര എടുക്കുന്ന അതേ ഇതിൽ വേണം നമ്മൾ വെള്ളം എടുക്കാൻ വെള്ളവും ഞാൻ അതേപോലെ തന്നെ കാൽ കപ്പ് എടുക്കുന്നുണ്ട് അപ്പോൾ കാൽ കപ്പ് പഞ്ചസാരക്ക് കാൽ കപ്പ് വെള്ളം അപ്പം നമ്മളിത് തിളച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി ഇതൊന്ന് മെൽറ്റ് ആയി കിട്ടാൻ നമ്മൾ പഞ്ചസാര വെള്ളവും വെള്ളത്തിലൊന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി കൂടുതലായി തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ പാൽപ്പേട പെർഫെക്റ്റ് ആയി വരില്ല എന്നിട്ട് നമ്മളിതിലോട്ട് ഒരു കപ്പ് പാൽപ്പൊടി ഇട്ട് കൊടുക്കണം പാൽപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളെപ്പോഴും ബാച്ച് ബാച്ചായിട്ട് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം നമ്മൾ ഒരുമിച്ച് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കട്ട കെട്ടും അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും അതൊന്നും ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കട്ട എല്ലാവർക്കും ഉടച്ചെടുക്കാനും കഴിയും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പാൽപ്പേട കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മൾ ആദ്യത്തെ ബാച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ വീണ്ടും ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ നമ്മൾ ബാച്ച് ബാച്ചായി ഇട്ട് കൊടുക്കുകയാണ് കൂടുതൽ നല്ലത് പണിയും ലാഭമാണ് മറ്റേ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക നമുക്ക് പിന്നെ ഇളക്കാൻ കഴിയില്ല പിന്നെ കട്ടയൊന്നും ഉടക്കാൻ കഴിയില്ല അപ്പം പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ എപ്പഴും പകുതി പകുതിയായിട്ട് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക இப்போ நம்ம மூணு பேச்சாக்கி நமக்கு இது இட்டு கொடுக்கா പിന്നെ നമ്മൾ ആദ്യം നമ്മളൊരു പഞ്ചസാരയും വെള്ളവും തിളപ്പിച്ചില്ലേ അപ്പോൾ നമ്മൾ പഞ്ചസാര ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒരു തിള വന്നാൽ മാത്രം മതി നമ്മൾ കൂടുതലായങ്ങാണ്ട് നമ്മൾ അത് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇത് കുറച്ചും കൂടി തിക്കായി വരും നമ്മൾ പഞ്ചസാര നമ്മൾ വെള്ളം ഒന്നും കൂടി തിക്കായി കഴിഞ്ഞാൽ നമ്മുടെ പാൽപ്പേടെ ഭയങ്കര ചൂയി നല്ല സ്റ്റിക്കി ആയിട്ട് കിട്ടും അപ്പോൾ ഭയങ്കര പെർഫെക്റ്റ് ആയി നമുക്ക് കിട്ടില്ല നമ്മൾ എപ്പോഴും വെള്ളം ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി എന്നിട്ടാണ് നമ്മൾ പാൽപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ബാച്ച് നമ്മൾ പാൽപ്പൊടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് നമ്മൾ കട്ടയൊക്കെ പൊടഞ്ഞിട്ടുണ്ട് എന്നിട്ട് നമ്മളിതിലോട്ട് നെയ്യ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നെയ്യ് ഞാനിവിടെ ടോട്ടലായിട്ട് ഞാൻ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ആണ് അതിൽ അര ടീസ്പൂണ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിൻ്റെ സ സമയം എന്ന് പറയുന്നത് നമ്മുടെ ഇതൊന്ന് വിട്ട് കിട്ടുന്ന ആ സമയം വരെ നമ്മൾ ഇളക്കി കൊടുക്കുക അതും ലോ ഫ്ലെയിമിലായിരിക്കണം നമ്മൾ പാൽപ്പൊടി ഇട്ടുകൊണ്ട് നമ്മൾ ലോ ഫ്ലെയിമിലായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കാൻ നോക്കണം അപ്പോൾ ഞാൻ വീണ്ടും ബാക്കിയില്ല ഒരു അര ടീസ്പൂണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഏകദേശം ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടാവും നെയ്യ് ഒഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഞാനിവിടെ ഒരു വലിയ ടേബിൾ സ്പൂൺ നെയ്യാണ് കേട്ടോ ടോട്ടലായിട്ട് ചേർത്ത് കൊടുത്തത് എന്നിട്ട് നമ്മളിത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എപ്പോഴും നമ്മളെ തീ ഫ്ലെയിം എപ്പോഴും കുറഞ്ഞ ഫ്ലെയിമിലായിരിക്കണം ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ പാത്രത്തിൽ നിന്നൊക്കെ ഇത് വിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ ആയിരിക്കണം പിന്നെ ഓവർ കുക്ക് ആയി കഴിഞ്ഞാലും നമ്മുടെ പെർഫെക്റ്റ് ആയി കിട്ടില്ല ഓവർ കുക്ക് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഇത് ഇത് ആയി വരും കേട്ടോ എന്നിട്ട് നമ്മളിതൊരു ഒരു ബൗളിലോട്ടോ ഒരു പ്ലേറ്റിലോട്ടോ നമുക്കിത് മാറ്റാം അപ്പോൾ നമ്മളെ പ്ലേറ്റിൽ കുറച്ച് ഗ്രീസ് ചെയ്തെടുത്ത് കൊടുത്താൽ മതി നെയ്യ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടും ഇനി ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് ചൂടാറ മാറ്റി വയ്ക്കാം നല്ല ചൂടാറണ്ട ഒരു കുറച്ച് ചെറിയൊരു ചൂട് വേണം എന്നിട്ട് നമുക്കിതൊരു ബോൾസാക്കി എടുക്കാം അപ്പോൾ നല്ല ചൂടായി കഴിഞ്ഞാൽ നമുക്കത് പിടിക്കാൻ കഴിയില്ല കേട്ടോ എന്നിട്ട് നമ്മൾ ബോൾസ് ആക്കിയിട്ട് ജസ്റ്റ് ഒരു ഫോർക്ക് വെച്ചിട്ട് ഒരു ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈ ഷേപ്പിൽ കിട്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് പിസ്ത അങ്ങനത്തെയൊക്കെ ചെയ്യാം പക്ഷേ ഞാൻ അതൊന്നും എടുക്കുന്നില്ല ഞാൻ ജസ്റ്റ് ഒരു ഫോർക്ക് വെച്ചിട്ട് നമ്മളിതൊരു ആക്കി കൊടുക്കാൻ മാത്രം ഞാനിവിടെ റൗണ്ട് ഷേപ്പിൽ ചെയ്തിട്ട് ഫോർക്ക് വെച്ചിട്ട് ഒന്നൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്കിതുപോലത്തെ പാൽപ്പേട ഇവിടെ റെഡി ആവും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ പാൽപ്പേട എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും നമുക്ക് മാക്സിമം ഒരു അഞ്ച് മിനിറ്റ് നേരമാണ് ഇളക്കി എടുക്കാൻ കിട്ടുന്ന സമയം പിന്നെ നമ്മളിതൊന്ന് ഷേപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് ഷേപ്പിലാണ് വേണ്ടത് അതുപോലെ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു മണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള പാൽപ്പേട നമുക്ക് കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഞാൻ പുതിയ വീഡിയോമായി വരുന്നവരെ ബായ്